നമസ്കാരം. എസ് വി പ്രദീപ് എന്ന മാധ്യമ പ്രവർത്തകൻ നമ്മെ വിട്ടുപോയിട്ട് 16 ദിവസങ്ങൾ പൂർത്തിയാകുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ 16 അടിയന്തര മരണാനന്തര ചടങ്ങുകൾ നടന്നു. വളരെ വേദനയോടുകൂടി തന്നെ മാധ്യമ സമൂഹവും പൊതുസമൂഹവും ഒക്കെ ഉൾക്കൊള്ളാനാകാതെ ഇന്നും വിങ്ങലോടെ കഴിയുകയാണ്. എസ് വി പ്രദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെയെത്തി? അവിടെ അപകടമൊക്കെ പുനരാവിഷ്കരിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിശദമായ എന്തെങ്കിലും ഒന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ അധികാരികൾക്കോ പറയാനുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലാതെ, സൈബർ ലോകമല്ലാതെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഒരു ഫോളോ അപ്പ് സ്റ്റോറി പോലും ചെയ്ത് കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ടിവി ആകെ ഒരു ചർച്ച സംഘടിപ്പിച്ചു. അതിനുശേഷം അതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടിയിട്ടില്ല. ഇവിടെ മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാം മറന്ന് മറ്റു പല മേഖലകളിലേക്കും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗൗരി ലങ്കേഷിൻ്റെയും അതുപോലെ തന്നെ കെ എം ബഷീറിൻ്റെയും ഒക്കെ മരണത്തെ വളരെ കാര്യമായി തന്നെ അത് കൈകാര്യം ചെയ്ത മാധ്യമങ്ങൾ എന്തേ എസ് വി പ്രദീപിൻ്റെ മരണത്തെ മൂടിവെക്കാൻ ശ്രമിക്കുന്നു എന്ന ചോദ്യം പലകുറി പൊതുസമൂഹത്തിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടായതാണ്. ഈ 16 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാര്യമായ ഒരു അന്വേഷണമോ കൃത്യമായ ഒരു ഏകോപനമോ ഇതിൽ ഉണ്ടായി എന്നുള്ള കാര്യം സംശയമാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അമ്മ ഒക്കെ തന്നെ വലിയ ദുരൂഹതയാണ് ആരോപിച്ചത്. വലിയ ദുരൂഹതയുടെ ഈ മരണത്തിൽ ഇത് കൃത്യമായി തന്നെ ഇത് അന്വേഷിക്കേണ്ടതാണ്. ആ ലോറി പാഞ്ഞു പോകുന്നതിനിടയിലൂടെ വന്ന ആ ബൈക്ക് ആരുടേതാണ്? ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആ ബൈക്ക് ആരുടേതാണ് എന്ന്. ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും ഈ ഒരു വിഷയത്തിൽ മാത്രം എന്തേ ഒരു നിസ്സംഗഭാവം ഇവിടുത്തെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാകുന്നത് എന്ന സംശയം ഇവിടെ നിലനിൽക്കുകയാണ്. 16 അടിയന്തരം കഴിഞ്ഞിട്ടും ഒരു മനുഷ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിൽ കാര്യമായ ഒരു പുരോഗതിയോ കാര്യമായ ഒരു നടപടിയോ ഉണ്ടാകാത്തത് അത്യന്തം ഖേദകരമാണ്, ദുഃഖകരമാണ്. അദ്ദേഹത്തെ നഷ്ടപ്പെട്ട ആ ദുഃഖം ഇന്നും മാധ്യമ സുഹൃത്തുക്കൾ, ഞങ്ങളടക്കമുള്ള മാധ്യമ സുഹൃത്തുക്കൾക്ക് ഇന്നും ആ ദുഃഖം താങ്ങാനാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ തലക്കെട്ടുകൾ ഇവിടെ മാധ്യമങ്ങളിൽ നിന്നൊക്കെ എന്നേ മാഞ്ഞുപോയിരിക്കുന്നു, പൊതുസമൂഹത്തിൽ നിന്നും മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ സൈബർ ലോകം കൃത്യമായി തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ചോദിച്ചിട്ടുമൊന്നും ഒരു കൃത്യമായ തൃപ്തികരമായ ഉത്തരം നൽകാൻ ബന്ധപ്പെട്ടവർക്ക് സാധിച്ചില്ല എന്നതും അത്യന്തം ആശങ്കാജനകമാണ്, വേദനാജനകമാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ ഈ ലോറി അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു. സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണം. എത്ര പ്രാവശ്യം പറഞ്ഞതാണ് പരിശോധിക്കുമെന്നൊക്കെ പറഞ്ഞു? പരിശോധിച്ചോ അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുത്തോ അറിയില്ല. അതിനുശേഷം, ഈ അപകടം നടന്നതിന് ശേഷം ഈ ലോറി എങ്ങോട്ടാണ് പോയത്? പാറപ്പൊടി ഇറക്കാനായി വെള്ളായണിയിലേക്ക് പോയി എന്ന് പറയുന്നു. വെള്ളായണിയിൽ ചെന്നിട്ട് പേരൂർക്കട വഴി തിരിച്ച് സിറ്റിയിലെത്തി എന്ന് പറയുന്നു. തിരുവനന്തപുരം നഗരപ്രദേശത്ത് എത്തി എന്ന് പറയുന്നു. ഇതൊക്കെ സത്യമാണോ? ആ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണ്ടേ? നേരത്തെ ചോദിച്ചതുപോലെ ആ ബൈക്കുകാരൻ, അതായത് എസ് വി പ്രദീപിന് ഒപ്പം പാരലായി സഞ്ചരിച്ച ആ ബൈക്കുകാരൻ ആരാണ്? അവിടെ നിർത്തിയിട്ടിരുന്ന ആ കാർ ആരുടേതാണ്? എന്തുകൊണ്ട് ഈ ബൈക്കുകാരനും ഈ ലോറിയും ഒക്കെ തന്നെ ഇത്രയും വലിയ ഒരു അപകടം നടന്നിട്ടും അതറിയാതെ നിർത്താതെ അതിവേഗം ശരവേഗം പാഞ്ഞുപോയി? ഈ ചോദ്യങ്ങളൊക്കെ ഇന്നും നിലനിൽക്കുകയാണ്. ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാം. എസ് വി പ്രദീപിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം എന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണം. വേണ്ടി വന്നാൽ സി ബി ഐ അന്വേഷണം അടക്കമുള്ള അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകണം എന്ന ആവശ്യത്തിലാണ് മാധ്യമപ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഒക്കെ തന്നെ. മുഖ്യധാരാ മാധ്യമങ്ങൾ മുഖ്യ വാർത്തകളും മുഖ്യ വിവരങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ദിനം പ്രതി ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ അന്വേഷണം ഉണ്ടാകണം, കൃത്യമായ നടപടി ഉണ്ടാകണം. ഇതിൽ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ശക്തമായി തന്നെ, മാതൃകാപരമായി തന്നെ ശിക്ഷിക്കണം. ഒരു പല പ്രമുഖരായ വ്യക്തികളും ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതരാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ തന്നെ പറഞ്ഞതനുസരിച്ച് ഒരു മുൻ ചാനൽ മേധാവി, അതുപോലെ തന്നെ ഒരു ബിഷപ്പ് തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ആരോപിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത്. ഈ വിഷയത്തിൽ എന്താണ് അന്വേഷണങ്ങൾ മുമ്പോട്ട് പോകാത്തത്? എന്താണ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നത്? ഇനി ഇഴഞ്ഞു നീങ്ങുന്നുണ്ടോ അതോ ഒരിടത്ത് നിൽക്കുകയാണോ? ഈ ചോദ്യം പലകുറി ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ തലക്കെട്ട് ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ മനസ്സിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ സമൂഹത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല. 16 കഴിഞ്ഞിട്ടും പുലകുളി കഴിഞ്ഞിട്ടും ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ ആളെ തിരിച്ചു കിട്ടില്ല.
അവർ അന്വേഷണം നടത്തി സത്യസന്ധമായ രീതിയിൽ അന്വേഷിച്ച് അത് കണ്ടുപിടിച്ച് വേണ്ട രീതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനോ അത് അന്വേഷണ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനോ എന്താണ് ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അതിന് അധികാരപ്പെട്ടവരോ മടിച്ചു നിൽക്കുന്നത് എന്ന ചോദ്യം ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ ആത്മാവിന് നീതി ലഭിക്കണം അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും അത് തന്നെയാണ് പറഞ്ഞത് സധൈര്യം അവർ പറയുകയാണ് ഇതിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്തണം കണ്ടെത്തി പറ്റൂ അതുവരെ കൃത്യമായി തന്നെ ഈ ഒരു വിഷയം ഞങ്ങൾ അടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിന്റെ ആത്മാവിനെ നിത്യശാന്തി നേരുന്നു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഒരിക്കൽ കൂടി പങ്കുചേരുന്നു ഞങ്ങളുടെ വ്യക്തിപരമായ ദുഃഖത്തിനൊപ്പം അതിനെ ചേർത്ത് വെക്കുന്നു എന്തായാലും അന്വേഷണം ഉണ്ടാകണം എസ് വി പ്രദീപിന്റെ മരണകാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം അതൊരു സ്വാഭാവിക ആക്സിഡന്റ് ആയി വരുത്തി തീർക്കാൻ തുടക്കം മുതലേ ശ്രമമുണ്ട് എന്ന റിപ്പോർട്ടുണ്ട് എന്ന സൂചനകളുണ്ട് പക്ഷേ അത് സൃഷ്ടിച്ച ഒരു അപകടമാണോ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു അപകടമാണോ അദ്ദേഹത്തിന് നിരവധി ഭീഷണികൾ പല മേഖലകളിൽ നിന്ന് വന്നതായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ നമ്മോട് പറയുകയുണ്ടായി നമ്മൾ ആ വാർത്ത നൽകിയതാണ് അപ്പോൾ അതിൽ ഇതിൽ ആർക്കൊക്കെ ആണ് പങ്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ കൃത്യമായി അന്വേഷിക്കണം മാത്രമല്ല അദ്ദേഹം ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു കേസ് പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളുണ്ട് അദ്ദേഹം ആ കേസ് ഒരിക്കലും പിൻവലിക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത് അപ്പോൾ ഈ കേസ് പിൻവലിക്കലുമായി ബന്ധപ്പെട്ടും മറ്റ് വിഷയങ്ങളിലുമൊക്കെ തന്നെ ഇദ്ദേഹത്തിനുണ്ടായ ഭീഷണികൾ ഇദ്ദേഹത്തിന്റെ ഫോൺ രേഖകൾ വിശദമായി പരിശോധിച്ച് അടിയന്തരമായി നടപടിയെടുക്കണം ആ അന്വേഷണ സംഘത്തെ പ്രത്യേകമായി രൂപീകരിച്ച് പ്രത്യേകമായി അന്വേഷണം നടത്തി അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.